ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ പലതും കാണാൻ നമ്മൾ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. അവിടെ എത്തിയില്ലെങ്കിൽ അതിന് തൊട്ടുതാഴെയുള്ള സ്വപ്നത്തിലേക്ക് അവനെ വളർത്തുന്നു. ഡോക്ടറാവാൻ, എൻജിനീയറാവാൻ, ശാസ്ത്രജ്ഞനാകാൻ, ഒരു സംരംഭകനാകാൻ, വലിയ ഒരു ഇൻവെസ്റ്ററാവാൻ ഒക്കെ പരിശീലനം കൊടുക്കുന്നു. ഇവിടെയൊന്നും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ നാട്ടും പുറത്തൊരു പലചരക്ക് കട തുടങ്ങാനെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ചായക്കട തുടങ്ങാനെങ്കിലും ശ്രമിക്കുന്നു. അതും പരാജയപ്പെട്ടവൻ കൃഷിയിലേക്ക് തിരിയുന്നു എന്നതാണ് നമ്മുടെ നാട്ടിലെ ചിന്ത. അതായത് കൃഷിയിലേക്ക് ഇറങ്ങുന്നവൻ സർവകാര്യത്തിലും പരാജയപ്പെട്ടവനായിരിക്കും. അവൻ പരീക്ഷയിൽ പരാജയപ്പെട്ടവനായിരിക്കും, എൻട്രൻസ് പരീക്ഷയിൽ തീർച്ചയായും പരാജയപ്പെട്ടവനായിരിക്കും, ഗൾഫിലേക്കുള്ള ഒരു യാത്രയ്ക്കുള്ള സാധ്യത പോലും അടഞ്ഞു പോയവനായിരിക്കും. ഇതൊന്നും സാധിക്കാതെ വന്നവൻ നാട്ടിൽ കർഷകനായി മാറുന്നു. സത്യത്തിൽ ഇത്തരം ചിന്തകളല്ലേ നമ്മൾ മാറ്റേണ്ടത്? അതിനെന്താണൊരു മാർഗം? തീർച്ചയായും മാർഗമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൃഷി ഒരു വിഷയമായി മാറണം. 5-ാം ക്ലാസ്സിനും 12-ാം ക്ലാസ്സിനും ഇടയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ആഴ്ചയിൽ 2 പീരീഡെങ്കിലും കൃഷി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. ആഴ്ചയിൽ 2-2 ദിവസമെങ്കിലും ഇവർ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നവരാവട്ടെ എല്ലാ കുട്ടികളും. അവരോരോ വർഷവും അവരുടെ കൃഷിയിടത്തിൽ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നത്തിന് വില മാത്രമല്ല, അവർക്ക് മാർക്കും ലഭിക്കട്ടെ. 12-ാം ക്ലാസ് വരെ ഇത് പഠനത്തിൻ്റെ ഒരു ഭാഗമായി പോകട്ടെ. എങ്ങനെയാണ് ഒരു ചെടി നട്ടുവയ്ക്കേണ്ടതെന്നും അത് എങ്ങനെയാണ് വളരുന്നതെന്നും അതിന് വളരാൻ എന്തെല്ലാം സാഹചര്യം വേണമെന്നും അതിനെന്താണ് വളമിടേണ്ടതെന്നും അതിൽ നിന്ന് എത്ര ഉൽപ്പന്നം ലഭിക്കുമെന്നും എത്ര കായികനികൾ ലഭിക്കുമെന്നും കുട്ടികൾ സ്വയം പ്രവർത്തിച്ച് മനസ്സിലാക്കട്ടെ. 12-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഇതിൽ കുറച്ച് കുട്ടികളെങ്കിലും തീരുമാനമെടുത്തിരിക്കും, എൻ്റെ മേഖല ശാസ്ത്രീയമായ കൃഷിയുടേതാണ് എന്ന്. കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ഫാം എൻ്റേതായിരിക്കുമെന്ന് ഇതിൽ കുറേ കുട്ടികളെങ്കിലും തീരുമാനമെടുക്കും. കൃഷിയിലേക്ക് എത്രയോ ലക്ഷം കുട്ടികൾ, എത്രയോ ലക്ഷം ചെറുപ്പക്കാർ കൃഷി ഒരു പാഷനേറ്റായ തൊഴിലാണെന്നും ആസ്വാദ്യമായൊരു സംസ്കാരമാണെന്നും തിരിച്ചറിയും.